ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മൾ അലൈനിൽ തിരിച്ചെത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ വീഡിയോ ആണിത്. ഇത് ശരിക്കും ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയാൻ പറ്റില്ല. ഫുള്ള് കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഞങ്ങളിവിടെ വന്നതിന് ശേഷം കോവിഡ് ടെസ്റ്റ് ചെയ്തു എനിക്ക്. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളും, അതുപോലെ തന്നെ നമ്മൾ പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ആവുകയാണ്. അപ്പോൾ പുതിയ റൂമുകൾ, രണ്ട് മൂന്ന് പുതിയ റൂമുകൾ നോക്കാൻ പോയിരുന്നു. അപ്പോൾ അത് കാണാൻ പോയപ്പോൾ അവിടെ നിന്നുണ്ട് അവിടുത്തെ കുറച്ച് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് ഞാൻ ഇതിലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. അതുപോലെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടുവരാം. ഇക്ക ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള ഒരു വൈകുന്നേരമാണ് കേട്ടോ. വൈകുന്നേരമാണ് നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ ഇത് പോകുന്ന വഴിയാണ്. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോരുന്നതിൻ്റെ ഭാഗമായിട്ട് വരുന്നതിൻ്റെ തലേ ദിവസം ഒരു കോവിഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ വരുന്ന സമയത്ത് കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നൊരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം അബുദാബി എയർപോർട്ടിൽ നിന്നൊരു ടെസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ വന്നതിന് ശേഷം മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. മൂന്നാമത്തെ നാലാമത്തെ ദിവസമാണ് നമുക്ക് ഫോണിൽ മെസ്സേജ് വരും ചെയ്യാൻ പറഞ്ഞിട്ട്, ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് ഡ്രൈവ് ത്രൂ ടെസ്റ്റ് ആണ് കേട്ടോ. നമ്മൾ വണ്ടിയിൽ കാറിൽ ഇരുന്നാലും മതി, അവർ വന്നിട്ട് സ്ലൈം എടുത്ത് പോവും. ടെസ്റ്റ് ചെയ്ത് പോസിറ്റീവായാലും നമ്മൾ ക്വാറന്റൈനിൽ ഇരിക്കണം. അപ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും നാട്ടിൽ നിന്ന് ചെയ്ത അത്ര ടെൻഷനൊന്നുമില്ല. ഇതാ ഇത് കണ്ടില്ലേ, ഇങ്ങനെ അവർ കാറിൽ വന്നിട്ട് സ്ലൈം എടുത്ത് പോവും. അപ്പോൾ അവിടെ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ, തീരെ തിരക്കില്ലായിരുന്നു. ഞങ്ങൾ ചെന്ന ഉടനെ ഞങ്ങളടുത്ത് വന്നു. അങ്ങനെ ഇതാ അവർ വന്നെടുക്കുകയാണ്. മോള് മടിയിലിരുന്ന് പേടിച്ച് നോക്കുകയാണ് കേട്ടോ ഇതെന്താണെന്നുള്ളത്. ഇനി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ റിസൾട്ട് ഫോണിലേക്ക് മെസ്സേജ് വിടും. അപ്പം എന്തായാലും അതങ്ങനെ കഴിഞ്ഞു കേട്ടോ. എന്തായാലും ടെസ്റ്റ് എടുത്തെടുത്ത് മൂക്കൊരു വിധമായിട്ടുണ്ട്. അപ്പം എന്തായാലും അത് കഴിഞ്ഞു കേട്ടോ. ഇനി ഞങ്ങൾ അവിടെ നിന്ന് പോവുകയാണ്. അടുത്ത ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്കിനി ഞാൻ പറഞ്ഞല്ലോ റൂം ഷിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പം പുതിയ റൂമുകളൊക്കെ ഒന്ന് കാണാൻ പോവുകയാണ്. രണ്ട് മൂന്ന് റൂം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് പോയി നോക്കാമെന്ന് കരുതി. അപ്പോൾ ഒരു റൂം കാണാൻ പോയപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് ജസ്റ്റ് ഷെയർ ചെയ്യാണ് കേട്ടോ. ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്നതിൻ്റെ ഏകദേശം അടുത്തായിട്ടുള്ളൊരു റൂമാണ് നോക്കാൻ പോകുന്നത്. ചിലരൊക്കെ കമൻറ്റിൽ ചോദിക്കാറുണ്ട് എവിടെയാണ് താമസിക്കുന്നത്, അലൈനിൽ എവിടെയാണെന്നൊക്കെ. ഞാൻ കമൻറ്റിന് റിപ്ലൈ കൊടുക്കാറുണ്ട്. അലൈനിലുള്ള മക്കാമിലാണ് കേട്ടോ ഞങ്ങൾ താമസിക്കുന്നത്. അവിടെ എത്താനായപ്പോൾ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇതും നമ്മൾ മുമ്പ് താമസിച്ചിരുന്ന പോലെയുള്ളൊരു വില്ലയാണ് കേട്ടോ. ഇതാണ് മെയിൻ ഗേറ്റ്. ഈ ഗേറ്റിൻ്റെ ഉള്ളിലായിട്ട് വേറെ മൂന്ന് ഫാമിലിയും താമസിക്കുന്നുണ്ട്. ഇതാണ് ആ ഒരു ഏരിയ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഏരിയയാണ്. പിന്നെ അധികം റൂമുകളൊന്നും നമ്മൾ നോക്കാൻ പോയിട്ടില്ല, ടൈം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കി. ഈ റൂം തന്നെ ഞങ്ങൾക്ക് ഇഷ്ടമായി കേട്ടോ. ഇത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്തത്. വൺ ബെഡ്റൂമും ഹാളും കിച്ചണും ബാത്റൂമും ആയിട്ടുള്ള ഒരു റൂമാണിത്. ഓവർ സൗകര്യങ്ങളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം നമ്മൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെയുള്ള റൂമ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഇനി എല്ലാം സെറ്റ് ചെയ്തിട്ട്, ഫർണിച്ചറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇൻഷാല്ലാ നല്ലൊരു റൂം ടൂറൊക്കെ ചെയ്യാം. ഇപ്പോൾ ഒരുവിധം ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും, നാട്ടിൽ നല്ല വീടൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം അതടച്ചിട്ടിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ജീവിക്കുക എന്നുള്ളത് ഇതൊരു വിരോധാഭാസമല്ലേ എന്നൊക്കെ. പക്ഷേ എന്താ ചെയ്യുക, നമ്മുടെ വിധി ഇങ്ങനെയാണ്. ഓരോ എല്ലാ ഒരുവിധം പ്രവാസികളുടെ അവസ്ഥയൊക്കെ തന്നെ ആയിരിക്കും. നാട്ടിൽ നിന്ന് വന്ന ആദ്യ കാലങ്ങളിലൊക്കെ ഇങ്ങനെ കുറച്ച് സ്ഥലത്ത് ജീവിക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തോന്നിയിരുന്നു. ഇപ്പോൾ പിന്നെ നമ്മൾ നിന്ന് അഡ്ജസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, നല്ല കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ കുട്ടികൾക്കൊക്കെ കളിക്കാനുള്ള സ്ഥലമൊക്കെയാണ്. റൂമിൽ കുറേ ഓടി കളിക്കാനൊന്നും വലിയ സ്പേസ് ഉണ്ടാവില്ല നാട്ടിലത്തെ പോലെ. പക്ഷെ ഇവിടെ നല്ല കോമ്പൗണ്ടും കാര്യമൊക്കെ ഉള്ളതുകൊണ്ട് അതും ബുദ്ധിമുട്ടില്ല കേട്ടോ. പിന്നെ ഇവിടെ അധിക കാലമൊന്നും നിൽക്കാനുള്ള പ്ലാനില്ലല്ലോ. ഇൻഷാല്ലാ ഉടനെ തന്നെ നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നാണ് ഇപ്പോഴുള്ള പ്ലാന്.
ഞങ്ങൾ ഇപ്രാവശ്യം നാട്ടിൽ പോകുന്നതിന് മുമ്പ് നിന്നിരുന്ന റൂം അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ നാട്ടിൽ പോകുമ്പോൾ അത് വൊക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നതുകൊണ്ട് എല്ലാം ഒഴിവാക്കിയിരുന്നു കേട്ടോ. റൂമും റൂമിലുള്ള ഒരുവിധം ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിരുന്നു. ഇനി തിരിച്ചു വരണ്ടെന്നുള്ള പ്ലാനിലായിരുന്നു അന്ന് പോയിരുന്നത്. അപ്പോൾ എന്തായാലും പിന്നെ തിരിച്ചു വരേണ്ടി വന്നു. ഇതാണ് ഇവിടുത്തെ കിച്ചണ്. ഹാളിൽ നിന്നാണ് കിച്ചണിലേക്കും ബാത്റൂമിലേക്കൊക്കെയുള്ള എൻട്രി വരുന്നത്. ഇവിടെ അത് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവണ്ടോ, കിച്ചണിലൊക്കെ ഇടയ്ക്കൊരു കൂറയൊക്കെ ഉണ്ട്. ഇവിടെ ഉള്ളൊരു ചില മിക്ക റൂമുകളിൽ ഉണ്ടാകുന്നൊരു സംഗതിയാണിത്, ഈ കൂറയുടെ ശല്യം. എന്തായാലും ഓണർ പറഞ്ഞിട്ടുണ്ട് ഇത് ക്ലീൻ കൂറയൊക്കെ മരുന്ന് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരാമെന്ന്. ഇനി ഇവിടേക്കുള്ള ഫേർണിച്ചറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ മുമ്പ് നിന്ന റൂമിൽ നിന്ന് ഇക്ക മാറി താമസിച്ചപ്പോൾ അങ്ങോട്ട് എടുത്തിരുന്നു. പാത്രങ്ങളും കുറച്ച് ഫർണിച്ചറൊക്കെ ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. ഈ റൂമും പിന്നെ വേറെ രണ്ട് റൂമും ഞങ്ങൾ കാണാൻ പോയിരുന്നു കേട്ടോ. അപ്പം അതിൽ മൂന്നെണ്ണത്തിൽ ഞങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്ററാന്ന് തോന്നിയത് ഇതായിരുന്നു. അപ്പം നമ്മളങ്ങനെ ഇത് സെലക്ട് ചെയ്ത് പോന്നു. ഒന്നും കാണാൻ പോയിട്ടില്ല, പിന്നെ കണ്ടാൽ കൺഫ്യൂഷൻ ആവണ്ട, പിന്നെ ടൈമും ഇല്ലായിരുന്നു കേട്ടോ അധികം. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഇത് സെലക്ട് ചെയ്ത് പോന്നു. ഇതാ നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്, റൂമിൻ്റെ മുറ്റമാണ്, ഇതിങ്ങനെ കോമ്പൗണ്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് അത്യാവശ്യം കുട്ടികൾക്കൊന്ന് ഓടിക്കളിക്കാനൊക്കെ ഉള്ള സ്ഥലം ഇവിടെ ഉണ്ട്. പിന്നെ പുറത്ത് റോട്ടിൽ വലിയ വണ്ടികളൊന്നും പോകുന്ന റോഡല്ല, സ്പീഡിൽ പോകുന്ന റോഡല്ല, അതുകൊണ്ട് സൈക്കിൾ വിടാനും കാര്യമൊക്കെ പുറത്ത് സൗകര്യമുണ്ട്. അങ്ങനെ റൂമൊക്കെ കണ്ട് അഡ്വാൻസ് കൊടുത്തിട്ട് നമ്മൾ അവിടുന്ന് പോകുന്നു കേട്ടോ. ഞാൻ റൂം വീഡിയോ എടുക്കാൻ നിന്നതുകൊണ്ട് ഇക്കയും കുട്ടികളും അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യാണ്. ഇനി നമ്മൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഞങ്ങൾ റൂമിൽ നിന്നും നേരത്തെ ഇറങ്ങിയിരുന്നല്ലോ കോവിഡ് ടെസ്റ്റൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫുഡൊന്നും റെഡിയാക്കിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പോയപ്പോൾ തിരിച്ച് പോയപ്പോൾ ഫുഡൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ പോയത്. ഞങ്ങൾ നാട്ടിൽ നിന്ന സമയത്ത് ഇക്ക ഒറ്റയ്ക്ക് വേറെ റൂമിലാണ് കേട്ടോ നിന്നിരുന്നത്. ഒരു ചെറിയൊരൊറ്റ റൂം തൽക്കാലം എടുത്തതായിരുന്നു. അപ്പം അതിലേക്കാണ് ഞങ്ങൾ ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നത്. ഇതവിടെയാണ് കേട്ടോ, അവിടെ നിന്നാണ് ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ഇനി ഇൻഷാല്ലാ നാളെ നമ്മളെടുത്ത ഈ ആ പുതിയ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ അതാ ഗ്രിൽ ചിക്കനാണ് കേട്ടോ വാങ്ങി വന്നിരുന്നത്. കുറേ കാലത്തിന് ശേഷം കഴിക്കായതുകൊണ്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ആവേശമായിരുന്നു. കുറേ കാലം ഒന്നും പറയാൻ പറ്റില്ല, ഞങ്ങൾ നാട്ടിൽ 4 മാസമാണ് കേട്ടോ നിന്നത്. ഇവിടെ ഇതാ ചെറിയൊരു ടേബിളൊക്കെ ഉള്ളായിരുന്നു, ഇക്ക ഒറ്റക്ക് നിൽക്കായിരുന്നല്ലോ. അപ്പോൾ പിന്നെ ഇതാ ഞങ്ങൾ താഴെ നിരത്തിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിക്കുന്നത്. ഇൻഷാല്ലാ ഇനി പുതിയ റൂമിലേക്ക് മാറുന്ന സമയത്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്തെടുക്കണം. ചിക്കന് നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കുട്ടികളെ മുന്നിൽ നോക്കിയിരിക്കുക കേട്ടോ, അവർക്ക് തൊടാനും കൂടി പറ്റുന്നില്ല, നല്ല ചൂടായിരുന്നു. നാട്ടിൽ നിന്ന് വന്ന തിരക്കും പുതിയ റൂം നോക്കാൻ പോവലും എല്ലാം കൂടി ആയിട്ട് ഫുള്ള് ബിസി ആയിരുന്നു. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാറില്ല, കുക്കിംഗ് വീഡിയോസും ഒന്നും ചെയ്യാൻ പറ്റാറില്ല. നമ്മൾ കുറേ ദിവസം വീഡിയോ ചെയ്യാതിരുന്നാൽ നമ്മുടെ വ്യൂസ് നല്ലോണം കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എന്തെങ്കിലും വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞാനെടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്പുകളെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് കേട്ടോ ഞാനിത് ഷെയർ ചെയ്യുന്നത്. ഇൻഷാല്ലാ യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോസൊക്കെ ഞാൻ ഫ്രീ ആയതിനു ശേഷം ചെയ്യാം കേട്ടോ.
അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ. നിങ്ങൾ ഇതുവരെ തന്ന സപ്പോർട്ടിനൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുമ്പോൾ നല്ല സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ ഇനിയും അതുപോലെ സപ്പോർട്ട് ചെയ്യണേ. നമുക്കിനി മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.